അടുത്തൊരു ചോദ്യം നിലവിളക്ക് സംബന്ധിച്ചാണ്. പൊതുവേ കേരളത്തിൽ ഹൈന്ദവാചാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നിലവിളക്കുകളെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പഴയകാലം മുതൽ മക്ബറകളിൽ നിലവിളക്ക് കണ്ടുവരുന്നുണ്ട്. കേവലം വിളക്ക് കത്തിക്കലിൻ്റെ ഗണത്തിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉപയോഗത്തിൽ അതിനെ പെടുത്താൻ കഴിയുമോ? അതല്ല, അതങ്ങനെ മക്കബറകളിൽ വിളക്ക് കത്തിക്കൽ അതൊരു ആചാരവും ഒരു വിവാദത്തൊക്കെയായിട്ടാണോ അത് കാണുന്നത്? അതിൻ്റെ ശരിയായിട്ടുള്ള വിധി എന്താണ്? അമുസ്ലിങ്ങളുടെ മാത്രം ചിഹ്നമായൊന്ന് മുസ്ലിങ്ങൾ ആചരിക്കാൻ പാടില്ല എന്ന നിയമം ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതേ സ്ഥാനത്ത് ഒരു നിലവിളക്ക് കത്തിക്കുക എന്നത് ഹൈന്ദവരുടെ മാത്രം ഒരാചാരം അല്ല. നിലവിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തട്ടുതട്ടായി അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ കത്തിക്കുന്ന അതല്ല. അത് നമ്മളെ പള്ളിയിലൊന്നും ഉണ്ടാകാറുമില്ല, ജാറങ്ങളിലുമില്ല. അതേ സ്ഥാനത്ത് പാത്രത്തിൽ ഒരു കാലുവിളക്ക്, അതിൻ്റെ സൈഡ് ഭാഗം ഒരു പാത്രമായി നിൽക്കുന്നു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിരിവെച്ച് കത്തിക്കുന്നു. ഈ സമ്പ്രദായം പണ്ട് കാലം മുതലേ എല്ലായിടത്തും വിളക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ അതായിരുന്നു. മണ്ണെണ്ണ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മണ്ണെണ്ണ വിളക്ക് കത്തിക്കും പോലെ നമ്മൾ വിളക്കിൽ എണ്ണൊഴിച്ച് അതിന് തിരിയിട്ട് കത്തിക്കാൻ ഈ സൗകര്യം ഈ വെളിച്ചെണ്ണ പോലത്തെ കത്തിക്കാൻ കിട്ടില്ല, കാരണം കുറച്ച് കട്ടികൂടിയ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണായി പാത്രങ്ങളിൽ തിരിവെച്ച് കത്തിക്കലാണ് പതിവ്. അപ്പോൾ കണ്ണ് കാണുന്നതിന് വേണ്ടി കാലുവിളക്ക് ആയിട്ട്, ആ കാലുവിളക്കിനെ കുറിച്ചാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അമ്പലത്തിൽ മാത്രമല്ല, അത് പള്ളികളിലും അതുപോലെ തന്നെ മക്ബറകളിലും വെളിച്ചം കാണാൻ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ അന്ന് ഉപയോഗിച്ച് വന്നിരുന്നത് തന്നെ അതാണ്. അതുകൊണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആചാരമല്ല. അപ്പോൾ ആ വിളക്കാണ് ഇപ്പോൾ മക്ബറയിലും മറ്റൊക്കെ കത്തിക്കുന്നത്, അതിന് കുഴപ്പവുമില്ല. ഇനി വിളക്കിൻ്റെ രൂപം ഏതായാലും അതല്ല വിഷയം. ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ ഒരു പ്രത്യേക കുർബത്ത് നടത്തുക എന്നാണെങ്കിൽ അങ്ങനെ നിശ്ചലാമില്ല. അതാണ് ഹദീസിലൊക്കെ വൽ മുത്തഹീദീൻ അലൈഹ സുർജ എന്ന് പറയുന്നത്. കാരണം വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ ഒരു വഴിപാട് നടത്തുക, ഈ സമ്പ്രദായം തെറ്റാണ്, അത് അനിസ്ലാമികമാണ്. വെളിച്ചം കാണുന്ന ആവശ്യത്തിന് വേണ്ടി വിളക്ക് കത്തിക്കുമ്പോൾ ഈ ഉദ്ദേശത്തിൽ കത്തിക്കുന്ന നിലവിളക്കായാലും ശരി അല്ലാത്താലും ശരി അതൊരു കുഴപ്പവുമില്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരുടെ മാത്രം ശിആറായ അടയാളമായ തട്ടുതട്ട് വിളക്കുണ്ട്, അതവരുടെ അമ്പലങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. പള്ളികളിലോ അല്ലെങ്കിൽ നമ്മുടെ മക്ബറുകളിലോ പണ്ടും ഇന്നും അത് ഉപയോഗിക്കുന്നുമില്ല.